കൃതി, ഞാൻ കുളിച്ചിട്ട് വിളിച്ചാൽ മതി, എനിക്കിതൊരു മീറ്റിംഗ് ഉണ്ട്, നേരത്തെ പോകണം. അവൻ പറഞ്ഞതിന് പൂച്ചി തള്ളി അവൾ ഫ്രഷ് ആവാൻ കയറി. അത് കണ്ട് ആദി കണ്ണാടിക്കുമ്പിൽ വന്ന് സീൻ പിടിക്കുന്ന പോലെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കാൻ തുടങ്ങി. കൂടെ കള്ളച്ചിരി. എല്ലാം കൂടിയായപ്പോൾ റൂമിൽ നോക്കിയാൽ ബാത്റൂമിൻ്റെ അകം കാണാൻ പറ്റുമോ എന്ന സംശയത്തിൽ കൃതി കുളിക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അതുതന്നെയാണ് ആദ്യം ആഗ്രഹിച്ചത്. കൃതി ഇറങ്ങിയതിന് പിന്നാലെ ആദ്യ ഫ്രഷ് ആവാൻ കയറി. പിന്നെയാണ് കൃതിക്ക് മനസ്സിലായത് ആദ്യം പറ്റിച്ചതാണെന്ന്. അപ്പോൾ പിന്നെ തിരിച്ചു നിൽ കൊടുത്തില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം കൃതി ബോഡി ലോഷൻ എടുത്ത് ബാത്റൂമിന് പുറത്തൊഴിച്ചു. തിരിച്ചു ഒന്നും അറിയാത്ത പോലെ സോഫയിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് അയ്യോ ശബ്ദം കേട്ട് നോക്കി കൃതി മൂടും കുത്തി വീണെടുക്കുന്ന ആദ്യ കണ്ട് വയറും കുത്തി പിടിച്ച് ചിരി തുടങ്ങി. ബാക്കിൽ കൈ താങ്ങി നടന്നു വരുന്ന ആദ്യ കണ്ട് തിരിഞ്ഞു മറിഞ്ഞിരുന്ന് കൃതി പിന്നെയും ചിരിച്ചു. അതും കൂടി കണ്ടതോടെ ആദ്യക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. പിന്നെ രണ്ടും കൂടി സെറ്റിൽ ഇരുന്ന് അടി ഇടി പിച്ച് മാന്ത് അങ്ങനെ ഒരു ബഹളമായിരുന്നു. അവസാനം ആദ്യകളുടെ രണ്ട് കൈയും പിടിച്ച് ലോക്കിട്ടു. അവൾ കുറേ വിടിവിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഇതിനിടയിൽ അവൻ്റെ കയ്യിൽ നിന്ന് കുറേ അടിയിടിയെല്ലാം വാങ്ങിക്കൂട്ടി. അവസാനം വേറെ നിവൃത്തിയില്ലാതായപ്പോൾ കൃതി അവൻ്റെ മടിയിലേക്ക് ചാഞ്ഞ് വയറിന് അസലൊരു കടിയങ്ങ് കൊടുത്തു. അല്ല പിന്നെ കൃതിയോടാ അവൻ്റെ കളി. വേദനയെടുത്ത് അവൻ അവളിൽ പിടിവിട്ട് മാറി നിന്നു. കൃതി ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവനെ നോക്കി. നീ എന്താടി പുള്ളേ, പട്ടിയുടെ ജന്മാണോ? അടിച്ചു പറിക്കാൻ നീ പോടാ പട്ടി. അതും പറഞ്ഞൊരു ഒറ്റ ഓട്ടമായിരുന്നു കൃതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ താഴെ നിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല.